നമസ്കാരം. ശതകോടീശ്വരനിൽ നിന്ന് എല്ലാം നഷ്ടപ്പെട്ട് പൊളിഞ്ഞു പാപ്പരായ മുടിനായ പുത്രൻ എന്നായിരുന്നു ധീരുഭായ് അംബാനിയുടെ ഇളയ മകനും ഏഷ്യയിലെ ഏറ്റവും വലിയ സമ്പന്നനായ മുകേഷ് അംബാനിയുടെ സഹോദരനുമായ അനിൽ അംബാനിയുടെ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ടുള്ള മീഡിയ ഇമേജ്. പക്ഷേ കഴിഞ്ഞ 2 മാസമായി മുംബൈ ബിസിനസ് മാധ്യമങ്ങളിൽ ആവർത്തിച്ചു വരുന്ന ഒരു വാർത്ത അനിൽ അംബാനിയുടെ തിരിച്ചുവരവാണ്. ലോകത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക തകർച്ചകളിലൊന്നായി വിലയിരുത്തപ്പെടുന്ന ഒന്നായിരുന്നു അനിൽ അംബാനിയുടെ തകർച്ച. 1.83 ലക്ഷം കോടി രൂപയിലധികം ആസ്തിയുണ്ടായിരുന്ന ലോകത്തിലെ ഏറ്റവും വലിയ ധനികനിൽ നിന്ന് പാളിസായി പാപ്പർ ഹർജി ഫയൽ ചെയ്യേണ്ടി വന്ന അനിലിൻ്റെ കഥ ഇന്ത്യൻ ബിസിനസ് ലോകത്ത് സമാനതകളില്ലാത്തതായിരുന്നു. ജ്യേഷ്ഠൻ മുകേഷ് അംബാനി ലോകത്തിലെ 11-ാമത്തെ ധനികനായി വളരവെയാണ് അനിയൻ്റെ ഈ ദുരവസ്ഥ. വൻ കടക്കണിയിലായിരുന്നു അനിൽ അംബാനിയുടെ റിലയൻസ് ക്യാപിറ്റൽ. ഇതിൽ പണം നിക്ഷേപിച്ച ആയിരങ്ങളാണ് ആശങ്കയിലായിരുന്നത്. ഒടുവിൽ ഹിന്ദുജ ഗ്രൂപ്പിൻ്റെ ഏറ്റെടുക്കൽ വന്നതോടെയായിരുന്നു നിക്ഷേപകർക്ക് ആശ്വാസമായത്. എന്നാൽ ഈ നടപടികൾ വൈകിയത് ആശങ്ക ഉയർത്തിയിരുന്നു. ഹിന്ദുജ ഗ്രൂപ്പ് സ്ഥാപനമായ ഇൻഡസിൻഡ് ഇന്റർനാഷണൽ ഹോൾഡിംഗ്സ് ആണ് 9,650 കോടി രൂപയ്ക്ക് റിലയൻസ് ക്യാപിറ്റലിനെ സ്വന്തമാക്കിയിരിക്കുന്നത്. അതിനുശേഷം അനിൽ തിരിച്ചുവരവിൻ്റെ പാതയിലാണ്. ഓഹരി വിപണികളിലടക്കം അനിൽ അംബാനിയുടെ കമ്പനികൾ തിരിച്ചുവരവ് അറിയിച്ചു കഴിഞ്ഞു. അനിലും മക്കളും പുതുതായി പല സംരംഭങ്ങളും പ്രഖ്യാപിച്ചു കഴിഞ്ഞു. മകൻ ജയ് അൻമോൾ അംബാനിയിലാണ് അനിലിൻ്റെ പ്രധാന പ്രതീക്ഷ. തുടർച്ചയായി നേട്ടങ്ങൾ അദ്ദേഹത്തിൻ്റെ കമ്പനി പല മേഖലകളിൽ നിന്ന് ഉണ്ടാക്കുന്നുണ്ട്. ഇപ്പോഴിതാ ഇന്ത്യയിലെ ഏറ്റവും വലിയ പ്രതിരോധ പ്രോജക്റ്റുമായി അനിൽ അംബാനി വാർത്തകളിൽ ഇടം പിടിക്കുകയാണെന്ന് ഇക്കണോമിക് ടൈംസ് റിപ്പോർട്ട് ചെയ്യുന്നു. അനിൽ അംബാനി ഗ്രൂപ്പിലെ മുൻനിര സ്ഥാപനമായ റിലയൻസ് ഇൻഫ്രാസ്ട്രക്ചർ ലിമിറ്റഡാണ് പുതിയ പ്രതിരോധ പദ്ധതിക്ക് പിന്നിൽ. അടുത്ത 10 വർഷത്തിനുള്ളിൽ 10,000 കോടി രൂപ ഈ പ്രൊജക്ടിന് ഭാഗമായി നിക്ഷേപിക്കാനാണ് കമ്പനി തീരുമാനം. പ്രതിരോധ മേഖലയിൽ സ്വയം പര്യാപ്തത കൈവരിക്കാനും ഡിഫൻസ് കയറ്റുമതി വർദ്ധിപ്പിക്കാനുമുള്ള ഇന്ത്യൻ സർക്കാരിൻ്റെ പ്രഖ്യാപിത നയങ്ങളിൽ നിന്ന് ഊർജ്ജം ഉൾക്കൊണ്ടാണ് അംബാനി സഹോദരൻ്റെ നീക്കമെന്ന് വിദഗ്ധർ പറയുന്നു. സ്ഫോടക വസ്തുക്കൾ, വെടിമരുന്ന്, ചെറു ആയുധങ്ങൾ എന്നിവയുടെ നിർമ്മാണമാണ് കമ്പനി ലക്ഷ്യം വെക്കുന്നത്. മഹാരാഷ്ട്രയിലെ രത്നഗിരിയിൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ സംയോജിത പദ്ധതി കമ്പനി സ്ഥാപിക്കും. ധീരുഭായ് അംബാനി ഡിഫൻസ് സിറ്റി വികസിപ്പിക്കുന്നതിനായി മഹാരാഷ്ട്രയിലെ രത്നഗിരിയിലെ വഡാട്ട് ഇൻഡസ്ട്രിയൽ ഏരിയയിൽ കമ്പനിക്ക് 1,000 ഏക്കർ സ്ഥലം അനുവദിച്ചിട്ടുണ്ടെന്ന് കമ്പനി പ്രസ്താവനയിൽ വ്യക്തമാക്കിയതായി ഇക്കണോമിക് ടൈംസ് പറയുന്നു. ധീരുഭായ് അംബാനി ഡിഫൻസ് സിറ്റി ഇന്ത്യയിലെ പ്രതിരോധ മേഖലയിലെ ഏറ്റവും വലിയ സ്വകാര്യ കമ്പനിയുടെ ഗ്രീൻഫീൽഡ് പദ്ധതിയായിരിക്കുമെന്നാണ് റിപ്പോർട്ട്. നിലവിൽ പ്രതിരോധ മേഖലകളിൽ പ്രവർത്തിക്കുന്ന സ്വകാര്യ കമ്പനികളായ ടാറ്റ ഗ്രൂപ്പ്, അദാനി, ലാർസൻ ആൻഡ് ടൂബ്രോ എന്നിവയുടെ നിരയിലേക്കാണ് റിലയൻസ് ഇൻഫ്ര ഉയരുന്നത്. അടുത്ത 10 വർഷത്തിനുള്ളിൽ റിലയൻസ് ഇൻഫ്രാസ്ട്രക്ചർ 10,000 കോടി രൂപ നിക്ഷേപിക്കുമെന്നാണ് പ്രഖ്യാപനം. നിലവിൽ 10,073 കോടി രൂപ വിപണി മൂല്യമുള്ള റിലയൻസ് ഇൻഫ്ര അതിൻ്റെ അനുബന്ധ സ്ഥാപനങ്ങൾ വഴി ഇതോടകം 1,000 കോടിയിലധികം രൂപ മൂല്യം വരുന്ന പ്രതിരോധ ഉപകരണങ്ങൾ കയറ്റുമതി ചെയ്തിട്ടുണ്ട്. റിലയൻസ് ഇൻഫ്രയുടെ പൂർണ്ണ ഉടമസ്ഥതയിലുള്ള ഉപസ്ഥാപനങ്ങളായ ജെയ് ആർമമെൻസ് ലിമിറ്റഡ്, റിലയൻസ് ഡിഫൻസ് ലിമിറ്റഡ് എന്നിവ ഇതിനകം ആയുധങ്ങളും വെടിക്കോപ്പുകളും നിർമ്മിക്കുന്നതിന് സർക്കാരിൽ നിന്ന് ലൈസൻസ് നേടിയിട്ടുള്ള കമ്പനികളാണ്. 6 പ്രമുഖ ആഗോള പ്രതിരോധ കമ്പനികളുമായി സഹകരണമുള്ള കമ്പനികളാണിവ. വിവിധ ശേഷിയുള്ള കാലിബറുകൾ, ടെർമിനൽ, ഗൈഡഡ് യുദ്ധോപകരണങ്ങൾ എന്നിവയിൽ ഇവ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. ചെറുകിട ആയുധ പോർട്ട്ഫോളിയോ സിവിൽ മിലിറ്ററി ആവശ്യങ്ങൾക്കായി കയറ്റുമതി വിപണികളെ ഉത്തേജിപ്പിക്കും. ഫ്രഞ്ച് പ്രതിരോധ കമ്പനികളായ ദസാൾട്ട് ഏവിയേഷൻ, തേൽസ് എന്നിവയുമായി ആർ ഇൻഫ്രയ്ക്ക് സഹകരണമുണ്ടെന്നും ഇക്കണോമിക് ടൈംസ് ചൂണ്ടിക്കാട്ടുന്നു. അയൽരാജ്യമായ ഭൂട്ടാനിലും കോടികളുടെ പദ്ധതിയാണ് അനിൽ നടത്തുന്നത്. ഭൂട്ടാനിൽ 1,270 മെഗാവാട്ട് സോളാർ ജലവൈദ്യുത പദ്ധതികൾ സ്ഥാപിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് റിലയൻസ് ഗ്രൂപ്പ് എന്നാണ് വിവരം. ഭൂട്ടാൻ്റെ പുനരുൽപ്പാദിപ്പിക്കാവുന്നതും പാരിസ്ഥിതികമായ ഊർജ്ജ മേഖലയിൽ നിക്ഷേപം വർദ്ധിപ്പിക്കുന്നതിന് ലക്ഷ്യമിട്ടുള്ള വിവിധ സംരംഭങ്ങൾ ഏറ്റെടുക്കുന്നതിനായി സമഗ്രമായ കരാറിൽ ഏർപ്പെട്ടിരിക്കുകയാണ് റിലയൻസ്. ഭൂട്ടാൻ റോയൽ ഗവൺമെൻറ്റിൻ്റെ വാണിജ്യ നിക്ഷേപ വിഭാഗമായ ഡ്രഗ് ഹോൾഡിംഗ് ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ് ലിമിറ്റഡുമായിട്ടാണ് റിലയൻസ് തന്ത്രപരമായ പങ്കാളിത്ത കരാറിൽ ഏർപ്പെട്ടിരിക്കുന്നത്. റിലയൻസ് ഗ്രൂപ്പും ഡ്രഗ് ഹോൾഡിംഗും തമ്മിലുള്ള കരാർ ഹരിത ഊർജ്ജ ഉൽപ്പാദനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതായിരിക്കും. സൗരോർജ്ജ ജലവൈദ്യുത സംരംഭങ്ങൾ, നൂതനമായ ഹരിത സാങ്കേതിക വിദ്യകൾ പരിവേഷണം ചെയ്യുക എന്നതും കരാറിൻ്റെ ഭാഗമാണ്.